അമ്മാമ്മയുടെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു. അമ്മാമ്മയുടെ അമ്മ വലിയ ആളായ കാരണം കാലത്തന്നെ പള്ളി കൊണ്ടുപോയില്ല. അപ്പൊ നല്ല സന്തോഷം. അത് കഴിഞ്ഞു വന്നിട്ടാണ് ഭക്ഷണം ചെയ്യാൻ താമസിക്കുന്നത്. ഞാൻ പത്താം ക്ലാസ് പഠിക്കാനുള്ള താല്പര്യക്കുറവും പഠിച്ചുള്ള കഴിവുകൾ കാരണം പിന്നെ പഠിച്ചു. ആ പത്തൊൻപത് വയസ്സായപ്പോ കല്യാണം കഴിഞ്ഞു. നീ കുട്ടിക്കാലത്ത് അമ്മാമ്മ കളിച്ചിരുന്ന കളികൾ? ഓണം വന്നു കഴിഞ്ഞാൽ ഓണക്കളി കളിക്കും. ഞങ്ങളുടെ പരിസരത്ത് മുഴുവനും ഹിന്ദുക്കളാണ്. അപ്പൊ അത് കാരണം ഞങ്ങൾ ഓണം. ഇല്ലാത്ത പല കാര്യങ്ങളും പണ്ടുണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. പണ്ട് കാലം വളരെ രസമുള്ള കാലമായിരുന്നു. ഇന്നത്തെ പോലെ കാശിനാണ്ട് ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. പിന്നെ വിശേഷ ദിവസങ്ങൾ ഓണം ബക്രീദ് റംസാൻ ക്രിസ്മസ് ഇവയൊക്കെ വന്നാൽ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഞങ്ങൾ കുട്ടികൾ എല്ലാവരും കൂടി ക്രിസ്തുമസിന് പുൽക്കൂട് കാണാൻ ഞങ്ങൾ കുട്ടികളെല്ലാവരും ഒരുമിച്ച് എല്ലാ വീടുകളിലും പോയി പുൽക്കൂട് കാണാമായിരുന്നു. ഇന്നത്തെ പോലെ മതിലുകളും വളരെ ചുരു. മധുരമഹിത ലളിത കലകൾ വിരിയും മനപാടി.
നവംബർ 1 നമ്മുടെ സ്വന്തം കേരളത്തിന്റെ പിറന്നാൾ. മലയാളം സംസാരിക്കുന്ന കൊച്ചി, തിരുവിതാംകൂർ, മലബാർ പ്രദേശങ്ങൾ ഒന്നു ചേർന്ന് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. പച്ചമുതിർച്ച വയലുകളും നിറഞ്ഞൊഴുകുന്ന പുഴകളും വ്യത്യസ്തമായ അനേകം പക്ഷിമൃഗാദികളും ഒത്തുചേർന്നപ്പോൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ടു. കേരളത്തിലെ 14 ജില്ലകളിലൂടെ